ഹലോ ഗൈസ്, മൈൽസ് നോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് ഊട്ടിയിലാണ്. ഊട്ടിയിലെ ഒരു ചെറിയ ഫാമിലി ട്രിപ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് ഐ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് ഹോമിലാണ്. അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ഉള്ള ഒരു വീടാണിത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. നമ്മുടെ ഭയങ്കര ഹൈ റേഞ്ച് ഒരു ടൈപ്പ് ഉള്ള സ്ഥലത്താണ് ഈ ഹോം ഇരിക്കുന്നത്. എല്ലാവരും ഊട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നമ്മുടെ വേർഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടലാണിത്. അത്യാവശ്യം നല്ല റൂമുകളും വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഐ ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് സൈറ്റ് വഴി ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ഇതൊരു ഹെറിറ്റേജ് പാർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് പഴയ കാലത്തെ സംഭവങ്ങളും ഇതിനോട് ചേർന്ന് മലയും കുന്നും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്ത് ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ നമുക്കൊരു ടിവി റൂം ഉണ്ട്, ഗെയിംസും കാര്യങ്ങളും. പിന്നെ അത്യാവശ്യം വേണ്ട ഇന്റർനാഷണൽ ചാർജിങ് പ്ലഗൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ചാർജിങ് പ്ലഗൊക്കെ മറന്നു പോയി കഴിഞ്ഞാലും. പിന്നെ ഇതൊരു ഓഫീസ് റൂം. ഇവിടെ നിന്നുള്ളൊരു വ്യൂവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. റൂംസിൻ്റെ സൈസൊക്കെ ഇത്രേ ഉള്ളൂ. ഈ കാണുന്നതാണ് റൂം. അത്യാവശ്യം 2 ബെഡ് ആൾക്കാർക്ക് താമസിക്കാവുന്ന റൂമാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. നല്ല വൃത്തി മേലുള്ള ടോയ്ലറ്റാണ്. അത്യാവശ്യം ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, കിച്ചൺ. അപ്പോൾ അതൊക്കെയാണ് സ്റ്റേയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത് 11 മണിക്കാണ് ചെക്ക് ഔട്ട്. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് നേരെ ഊട്ടിയിലെ കാഴ്ചകൾ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി നിങ്ങളെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. Chasing stars and holding you I can't see the end but we'll see it through ഇപ്പോൾ നമ്മൾ ഊട്ടിയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഊട്ടി ബോട്ട് ഹൗസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ജനത്തിരക്കുണ്ടെന്ന്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. നമ്മളിവിടെ കയറി പാഡിൽ ബോട്ടിങ് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ് ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാഡിൽ ബോട്ട് ചെയ്യുന്നതിൻ്റെ ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റില്ലാണിത്, സ്റ്റില്ല് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റില്ലായിട്ട് ക്യാമറ വീഡിയോ എടുക്കുന്നത്, ഇത്രയുള്ള സ്റ്റിൽ ക്യാമറ വീഡിയോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പാഡിൽ ബോട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഈ ലേക്കിൽ. 30 മിനിറ്റിന് 350 രൂപ ആ റേറ്റാണ് അവിടെ. 10 മിനിറ്റ് വെയിറ്റ് ആയി കഴിഞ്ഞാൽ അവർ ബാക്കി വാങ്ങിച്ച ഡെപ്പോസിറ്റ് മേടിച്ചെടുക്കും. ഫോണൊന്നും പോവാണ്ട് പോക്കറ്റിലുള്ള സാധനങ്ങളൊന്നും പോകാണ്ട് സൂക്ഷിക്കുക. എൻ്റെ താക്കോലൊക്കെ എൻ്റെ പോക്കറ്റിൽ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ബോട്ടിങ്ങിനാണ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. അമ്മയപ്പയൊക്കെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. കൊക്കോ ഇവിടെ ഉണ്ട്. കൊക്കോ അവരവിടെ, സച്ചിനവിടെ, അവിടെ അവിടെ. ഇതിങ്ങനെ ഡയറക്ഷൻ തിരിക്കുന്നത്. ഇപ്പം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പിടിച്ച് ഈ സൈഡിലേക്ക് പോകും ഇങ്ങോട്ട്. ചവിട്ടണേ ചവിട്ടണം കേട്ടോ. അതിൻ്റെ കുറച്ച് ഡയറക്ഷൻ തിരിക്കേ, ഇങ്ങോട്ട് പോകണം. നീലഗിരി ട്രെയിൻ വേണ്ടി, ചെറിയ ട്രെയിൻ, കുട്ടി ട്രെയിനാ, അതൊക്കെ ഉച്ച ട്രെയിനാ, അതല്ല നമ്മുടെ ട്രെയിൻ. ബാഗിൽ വെച്ചതൊക്കെ സമയമില്ല, അതൊക്കെ മതി. ഗൈസ്,
കുക്ക് അങ്ങോട്ട് കുറച്ച് ഡയറക്ഷൻ മാറ്റി കൊക്ക്, കുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. കുക്കോ സ്പീഡ്, കുക്കോ കുക്കോ സ്പീഡ്, കുക്കോ കുക്കോ സ്പീഡ്, കമോൺ കുക്കു. ഏട്ട മറ്റുള്ള ഏട്ടായില്ലേ, ടൈമർ ഇട്ടായിരുന്നോ? 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് പോയാൽ മതി. 10 മിനിറ്റ് നേരത്തെ കയറിയാൽ കാശ് കയറ്റും, അല്ലെങ്കിൽ അവരത് കാശ് മേടിച്ചെടുക്കും. അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ പാഡിൽ ബോട്ടിംഗ് അങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പോകണം. ഗൈസ് അപ്പോൾ ഈ ബോട്ടിംഗ് ആ സെൻറ്ററോട് ചേർന്ന് ഒരുപാട് കടകളുണ്ട്. ഫുഡിൻ്റെയും അതുപോലെ തന്നെ തുണികളുടെയും ഒരുപാട് കൗണ്ടേഴ്സ് കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ മിനി ട്രെയിൻ എന്ന് പറഞ്ഞ സംഭവമാണ്. ക്ലാസ്മേറ്റ്സ് സിനിമയിലൊക്കെ മറ്റേ പാട്ടില്ലേ, കറ്റാടിത്താണേലും പാട്ടിൽ അവർ പോകുന്ന ട്രെയിനാണത്. മഞ്ഞിൽ കവിഴ്ചേരുന്നൊരു പൊന്മയിലായി മാറും. ഇതല്ല, ഇത് കാറ്റാടിത്താണേലും അതാണത്. ഈ കാണുന്നതാണ് ആ ട്രെയിൻ, മിനി ട്രെയിൻ ഊട്ടിയിലെ. അവിടെ ടിക്കറ്റ് എടുക്കുക, അപ്പോൾ നമ്മൾ അവരിങ്ങനെ കൊണ്ടുപോകും. ഇതാണ് ആ ട്രെയിനിൻ്റെ എൻജിൻ. അവിടെ സിഗ്നൽ ലൈറ്റ് കാര്യങ്ങളുണ്ട്. ഇതാണ് കാണുന്ന എൻജിൻ. അതിനോട് ചേർന്ന് കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. എത്ര ടിക്കറ്റ്? 40 അല്ലേ? ഒരാൾക്ക് 40 ആണ് ടിക്കറ്റ്. മറിഞ്ഞ നല്ല രസം ഉണ്ടായിരുന്നേ. പെട്ട് ഗൈസ് പെട്ടെന്ന് പറ. ഗൈസ് പെട്ടു. ഗൈസ് ഞങ്ങനെ നമ്മുടെ വണ്ടി മാറിയമ്മി മാറിയമ്മി മാറിയമ്മി. ഗൈസ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ട്രെയിൻ ട്രാക്കിൽ നിന്ന് ഡീറെയിലായി താഴെ പോയി. ജസ്റ്റിന് താഴെ വീണില്ല, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഗൈസ് വി ആർ ട്രാപ്ഡ്. ഇത് ഞങ്ങൾ നടക്കുകയാണ്. അയ്യോ ജസ്റ്റിന് വിസിട്ടാ. അല്ല അവൻ പറഞ്ഞിട്ട് ഒരു സൈഡിൽ വെയിറ്റ് ഒരു സൈഡിൽ കൂടുതലായിരുന്നു നിങ്ങളുടെ അവൻ പറഞ്ഞിപ്പ ഇരുന്നതേ. ഇല്ല ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലല്ലോ. മമ്മിയും നീയും കുക്കും എല്ലാം ഈ സൈഡിൽ, ഞാനും സച്ചിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ അങ്ങനെ നമ്മുടെ വണ്ടി ട്രെയിൽ പാളം തെറ്റിയിരിക്കുകയാണ്. പാളം തെറ്റി എല്ലാവരും പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തത് കുതിരപ്പുറത്ത് കയറാൻ പോവുകയാണ്. കുതിര സവാരിക്ക് ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുതിരയുണ്ട് ഇവിടെ. ടച്ച് പണല്ലാമാ. നേരെ ഫ്രണ്ട് കുതിരയുടെ ബാക്കിൽ പോയി നിൽക്കാൻ പാടില്ലാന്നുള്ളൂ. തൊട്ടോ കൈ കൈ കൈ. നമ്മളിപ്പോ കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. എടാ ഇവന്റെ പേരെന്നാ? പേരെന്നാ? സെന്തിലാ? സെന്തിൽ? ആ സെന്തിൽ. ഹേ സെന്തിൽ, സെന്തിൽ മാറി നോട്ടെ. കുതിരയുടെ പുറകെ നിന്ന് മാറി കുക്കു, ചവിട്ടി തൊഴിച്ചളയും ഉറപ്പായിട്ട്. പുറകെ പോയിക്കരുത് കുതിരയുടെ, ജീവിതം വെറുത്തു പോകും നീ പിന്നെ ചവിട്ടുകൊണ്ട. കുതിരയുടെ ഫ്രണ്ടിലേ നിൽക്കാവൂ കേട്ടാ. അതായത് നമ്മൾ കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. അക്ഷരയും സച്ചിനും ആദ്യം കയറാൻ പോവാണ് ഡബിളായിട്ട്. സെന്തിലിൻ്റെ ഫ്രണ്ടിലും മതി കേട്ടാ, ബാക്കിൽ പോകണ്ട കേട്ടാ.
ഞാൻ അതിൽ കയറിക്കോ. പറഞ്ഞിട്ട് കയറ്, പറഞ്ഞിട്ട് നമ്മള് കുതിരപ്പുറത്ത് കേറി. അമ്പോ, ഇവന്റെ പേരെന്നാ? ഷാൻ. അപ്പൊ എന്റെ കർത്താവേ, ഷാന്റെ പുറത്ത്. ഓക്കെ ഷാൻ, നമ്മളപ്പോ കർത്താവേ. അയ്യോ, നമ്മളിപ്പോ ഷാന്റെ പുറത്താണ്. ഒത്തിരി ഇളക്കം കൂടുതലാ ഷാന്റെ. ടൈമില്ല, അപ്പ അമ്മ വെയിറ്റ് പണിട്ടുണ്ട്. മതി, അത് മതി, ചുമ്മാ എക്സ്പീരിയൻസ് മാറ്റുന്നതാ, അവളതാ. വല്യ സുഖം ഇല്ല ഗൈസ്, വയ്യാണ്ടാവൂ. കർത്താവേ, എന്താണെന്നറിയില്ല. എന്റെ സത്യനെ ഡബിൾ റൗണ്ട് വേണ്ടല്ലോ, ഫുള്ള് പോരെ. 400 മേടിക്കുക, 300 തരില്ല. അവന്മാര് പറഞ്ഞ ഡബിൾ റൗണ്ട് എന്ന് പറയണ, ഫുള്ള് പോരെ. ഇത് മതി, ഇപ്പൊ അയ്യോ, ഒരു മാതിരി ആർക്ക് എന്തോലെ. ഇത് ഹോഴ്സ് റൈഡിങ്ങിൽ ഇപ്പിടിതാ ഇരിക്കുമ്പോ. അപ്പാ, എപ്പിടിയാ റൈഡ് പണ്ടേ തരിയാ? സ്റ്റില്ലൊന്നും എടുക്കാൻ പറ്റൂല ഈ കണ്ടീഷനില്. ഇപ്പൊ വീട് അങ്ങനെയല്ല, ഇത് കുലുക്ക, ഒരു മാതിരി കുലുക്കോട്. ഷാൻ എന്നാണ് ഇപ്പൊ കുതിരയുടെ പേര്. നമ്മള് കുതിരപ്പുറത്ത് ഒരു റൈഡ് അടിച്ച് ചെറിയൊരു റൗണ്ട്, അതാ പറ്റണുള്ളൂ. ഒരു പ്രശ്നവുമില്ല ചേച്ചി, ഒരു പ്രശ്നം കിടയാത്. അയ്യോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുതിരപ്പുറത്ത് ഇരിക്കല്. ഒരു പ്രത്യേക ഫീലാണ്. അയ്യോ, വയ്യല്ലേ. സച്ചിന്റെ പകുതി കുട്ടി പുറത്താണ്. അയ്യോ, മാറിന്നോ കുതിരയുടെ പോക്കിന്ന് മാറിക്കിട്ടൊക്കോ, കാശ് കൊടുത്തേക്കടാ. അപ്പൊ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഊട്ടി ട്രിപ്പിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.